ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹിതൻസിൻ്റെ പുതിയ സീരീസ് ആയിട്ടുള്ള മിഷൻ LPUP അസിസ്റ്റൻറ്റിലേക്ക് സ്വാഗതം. LPUP അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ഒരുവിധം ടോപ്പിക്സൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ചരിത്രമാണ്. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ, കേരള നവോത്ഥാനം, ദേശീയ പ്രസ്ഥാനം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനു മുൻപ് മലയാളം, സൈക്കോളജി, ജീവശാസ്ത്രം ഈ വിഷയങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. കൂടെ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. ഓക്കെ, കേരള ചരിത്രം. അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പഴശ്ശി വിപ്ലവം, വേലുത്തമ്പി ദളവയും, പാലിയത്തച്ഛനും, കുറിച്ചിയ കലാപം തുടങ്ങിയിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പഴശ്ശി വിപ്ലവമാണ് അല്ലേ. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, ഈ രണ്ട് കലാപങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കണം. അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് നടന്നത് 1697. അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണമായിട്ടുള്ളത് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി എന്നുള്ള കാരണമായിരുന്നു. ഈ അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ കലാപമായിട്ട് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല എന്ന് പറയുന്നത് അഞ്ചുതെങ്ങായിരുന്നു. അപ്പോൾ ഈ ഒരു അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ്. നടന്നിട്ടുള്ള 1697 അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തത്. അപ്പോൾ കുരുമുളകൊക്കെ അവരുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന എല്ലാ സ്പൈസസും അവരുടെ നാട്ടിലേക്ക് കയറ്റി അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നികുതിയോ കാര്യങ്ങളൊന്നും അവർ ഇന്ത്യക്കാർക്ക് തരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ കർഷകർക്കായാലും ഒക്കെ അവരെന്ത് ചെയ്തു, കറക്റ്റായിട്ടുള്ള പൈസ ഒന്നും കൊടുക്കാതെയാണ് അവരുടെ നാട്ടിലേക്ക് പല സാധനങ്ങളും കയറ്റി അയക്കുന്നത്. എന്നാൽ അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്കൊക്കെ നല്ല നികുതി അവർ ഈടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നില്ലേ പല കലാപങ്ങൾക്കും കാരണമായിട്ടുള്ളത്. ഇതിൽ കുരുമുളകുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അഞ്ചുതെങ്ങ് കലാപത്തിന് കാരണമായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്, 1697 അല്ലേ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുള്ള ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം, ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. രണ്ടും മാറിപ്പോകരുത്. അപ്പോൾ കഴിഞ്ഞ 2020 ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു UP അസിസ്റ്റൻറ്റ് എക്സാമിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്, അല്ലെങ്കിൽ സംഘടിത പ്രക്ഷോഭം ഏതാണെന്ന്. ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, മാറിപ്പോകരുത് കേട്ടോ. ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത് 1721. എന്താണ് ആറ്റിങ്ങൽ കലാപം എന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം എന്ന് പറയുന്നത് 1721 ഏപ്രിൽ 15. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേരാണ് ഗിഫോർട്ട്. ഓക്കെ, അദ്ദേഹം ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിലാണ് വധിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റ് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. മലബാറിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവരാണ്. നമ്മൾ കേരളത്തിൽ തന്നെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ, കൊച്ചി, മലബാർ, തിരുവിതാംകൂർ എന്ന്. അതിൽ മൂന്ന് സ്ഥലങ്ങളിലും ബ്രിട്ടീഷുകാർക്കെതിരെ പല കലാപങ്ങളും നടന്നിട്ടുണ്ട്. അതിൽ മലബാർ ഏരിയയിൽ നടന്നിട്ടുള്ള കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവർ. ഇനി തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. അതുപോലെ കൊച്ചിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപം നടത്തിയ ആളാണ് പാലിയത്തച്ഛൻ. മാറിപ്പോകരുത്. മലബാറിൽ ബ്രിട്ടീഷിനെതിരെ കലാപം നടത്തിയ ആളുകളാണ് പഴശ്ശിരാജ, കുറിച്യർ, മാപ്പിള കർഷകർ എന്നിവർ. തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും, കൊച്ചിയിൽ പാലിയത്തച്ഛനും. ഓക്കെ, ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി പഴശ്ശി വിപ്ലവം. മലബാർ ഏരിയയിലാണ് ഈ ഒരു പഴശ്ശി വിപ്ലവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായിട്ടുള്ള സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ.
പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായ ഘടകം എന്താണ്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുള്ള നികുതി പരിഷ്കരണങ്ങളാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള നികുതി പരിഷ്കരണങ്ങളാണ് ഈയൊരു പഴശ്ശി വിപ്ലവങ്ങൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പോൾ ഈ നികുതി പരിഷ്കരണങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ വിപ്ലവം നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കോട്ടയം പ്രദേശത്തിൻ്റെ നികുതി പിരിക്കാൻ പഴശ്ശിരാജയ്ക്ക് അധികാരം കൊടുക്കാത്തതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് വയനാടിന് മേൽ അവകാശം വാദം ഉന്നയിപ്പിച്ചതാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ നോക്കിയതാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണമായത്. പഴശ്ശി വിപ്ലവത്തിന് നേതൃത്വം നൽകിയ രാജാവാണ് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണത്, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജ രാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മലയാണ് പുരളിമല. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ്? പുരളിമല. പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? തലശ്ശേരി താലൂക്കിൽ കേട്ടോ. അപ്പം പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരി താലൂക്കിലാണ്. പുരളി ചെമ്മൻ എന്ന പേരിലാണ് പഴശ്ശിരാജ അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൻ്റെ പഴശ്ശിയുടെ കേന്ദ്രം പുരളിമലയാണല്ലേ. അതുകൊണ്ട് തന്നെ പുരളി ചെമ്മൻ എന്നാണ് പഴശ്ശിരാജ അറിയപ്പെടുന്നത്. പഴശ്ശിരാജ അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്, കേരള സിംഹം. പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിശ്ചന്ദ്ര പെരുമാളാണ്. ഓക്കെ, പഴശ്ശിരാജയുടെ രാജവംശമായ കോട്ടയം രാജവംശം സ്ഥാപിച്ചതാരാണ്? ഹരിശ്ചന്ദ്ര പെരുമാൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സിംഹം എന്നുകൂടി പഴശ്ശിരാജ അറിയപ്പെടുന്നുണ്ടെന്ന്. അദ്ദേഹത്തെ ഈ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ആളാരാണ്? സർദാർ കെ എം പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ പ്രീവിയസ് ഇയറിൽ. ബ്രിട്ടീഷ് രേഖകളിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെയാണ്. അപ്പം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് എന്താണ്? പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ. അപ്പം അദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ ഏതൊക്കെയാണ്? ഒന്ന് പുരളിമല ചെമ്മൻ, അടുത്തത് കേരള സിംഹം, അത് അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ്. അടുത്തത് ബ്രിട്ടീഷ് രേഖകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ. നെക്സ്റ്റ് വരുന്നത് ഒന്നാം പഴശ്ശി വിപ്ലവമാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1797 വരെയുള്ള കാലഘട്ടങ്ങളാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് നൽകാത്തതും അതുപോലെ വയനാടിൻ്റെ മേൽ അവകാശവാദം ഉന്നയിച്ചതൊക്കെ. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാരണമാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവം ഉണ്ടാകാനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾ. ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പനാട്ടെ വീരവർമ്മയ്ക്കാണ്. പഴശ്ശിരാജയ്ക്കൊപ്പം നിന്ന് കമ്പനി സൈന്യത്തെ ശക്തമായിട്ട് എതിർത്ത വിഭാഗങ്ങളാണ് നായർ സമുദായങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനങ്ങൾ, കുറിച്ചിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് പഴശ്ശിരാജയ്ക്കൊപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് നിന്നവർ. ഒന്നാം പഴശ്ശിക്കാലത്ത് ഏത് നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പഴശ്ശിരാജ ശ്രമം നടത്തിയത്? മൈസൂർ രാജവംശത്തിൻ്റെ സഹായത്തോടു കൂടി. ഒന്നാം പഴശ്ശി കലാപത്തിൽ ഏത് നാട്ടുരാജ്യത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായിട്ട് പഴശ്ശിരാജ ശ്രമം നടത്തിയത്? മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ. അപ്പം ആദ്യകാലങ്ങളിൽ വയനാടൊക്കെ മലബാറിൻ്റെ ഏരിയയിൽ വരുന്നതായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവാണ്. 1797 ഈ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാനായിട്ട് പഴശ്ശിയുടെയും ബ്രിട്ടീഷുകാരുടെയും ഇടനിലക്കാരനായിട്ട് നിന്നത് ചിറക്കൽ രാജാവാണ്. പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലാണല്ലോ യുദ്ധം നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കാനായിട്ട് അതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് നിന്നത് ആരാണ്? ചിറക്കൽ രാജാവ്. ഓക്കെ, അങ്ങനെ ഒന്നാം പഴശ്ശി വിപ്ലവം അവിടെ അവസാനിക്കുകയാണ്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം തുടങ്ങുന്നത് 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. ഈ ഒരു രണ്ടാം പഴശ്ശി യുദ്ധം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ്. ഓക്കെ,
രണ്ടാം പഴശ്ശിയുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള കേണൽ ആർതർ വെല്ലസ്ലിയാണ്. ഓക്കെ, രണ്ടാം പഴശ്ശിയുദ്ധത്തിൽ കലാപകാരികളെ വയനാട്ടിൽ മാത്രം ഒതുക്കി നിർത്താനുള്ള നടപടി ആസൂത്രണം ചെയ്തതാരാണ്? കേണൽ ആർതർ വെല്ലസ്ലി. ഓക്കെ, എന്തായിരുന്നു ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തര ഫലമായിട്ടായിരുന്നു ഈ ഒരു യുദ്ധം നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പഴശ്ശിയെ ഈ ഒരു യുദ്ധത്തിന് സഹായിച്ചവർ ആരൊക്കെയാണെന്നുള്ളത്. ആരൊക്കെയായിരുന്നു? ആര്യ സമുദായങ്ങൾ ഉണ്ടായിരുന്നു, മാപ്പിളമാരുണ്ടായിരുന്നു, കുറിച്യരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗോത്ര വിഭാഗക്കാരുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ഏതാണ്? കുറിച്യർ, കുറുമ്പർ എന്നീ ആദിവാസി വിഭാഗങ്ങളാണ് പഴശ്ശി രാജാവിനെ സഹായിച്ച ഗോത്ര വിഭാഗങ്ങൾ. അക്കാലത്ത് പഴശ്ശിയുടെ പ്രധാനമന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, ആ യുദ്ധങ്ങൾ നടക്കുന്ന ആ കാലത്തെ പഴശ്ശിയുടെ പ്രധാനമന്ത്രിയായിരുന്നു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഈ പഴശ്ശി രാജാവിൻ്റെ സർവ സൈന്യാധിപൻ ആരായിരുന്നു? കൈതേരി അമ്പുനായർ. ഓക്കെ, മാറിപ്പോരുത്. പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. പഴശ്ശിരാജയുടെ സർവ സൈന്യാധിപനായിരുന്നു കൈതേരി അമ്പുനായർ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രമാണ് ഗറില്ല യുദ്ധം, അതായത് ഒളിപ്പോര് എന്നൊക്കെ പറയും. ഒളിഞ്ഞ് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ ഒളിഞ്ഞു നിന്നുകൊണ്ട് അമ്പ ചെയ്യുക, അതുപോലെ ഒളിഞ്ഞു നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ആ ഒരു രീതിയാണ് പഴശ്ശിരാജ ആവിഷ്കരിച്ച യുദ്ധതന്ത്രം ബ്രിട്ടീഷുകാർക്കെതിരെ. അതിന് പറയുന്ന പേരാണ് ഗറില്ല യുദ്ധമെന്ന്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ എന്നിവർ. പഴശ്ശിരാജയെ സഹായിച്ചവരാരൊക്കെയാണ്? ചെമ്പൻ പോക്കർ, കൈതേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മൂപ്പനായിട്ടുള്ള തലയ്ക്കൽ ചന്തു, അത്തൻ ഗുരുക്കൾ എന്നിവർ. ഈ ഒരു കലാപം നടന്നുകൊണ്ടിരിക്കെ എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുക്കേണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമാണ് 1802. ഓക്കെ, എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവും കൂടി ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്ത വർഷമാണ് 1802. തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. വയനാടുള്ള പനമരത്താണ് തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി വിപ്ലവ കാലത്തെ മലബാറിലെ സബ് കളക്ടറായിരുന്നു തോമസ് ഹാർവി ബേബർ, അത് തലശ്ശേരിയിലെ കേട്ടോ. പഴശ്ശി വിപ്ലവ സമയത്ത് സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവി ബേബർ. പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ആർതർ വെല്ലസ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, വയനാട്ടിലെ കലാപകാരികളെ വയനാട്ടിൽ തന്നെ ഒതുക്കി നിർത്താൻ വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്ത ആരായിരുന്നു? ആർതർ വെല്ലസ്ലി. അപ്പം അദ്ദേഹം തന്നെയാണ് ഈ ഒരു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയത്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് തലശ്ശേരിയിലെ സബ് കളക്ടറായിട്ടുള്ള തോമസ് ഹാർവി ബേബർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയിട്ടുള്ള പ്രത്യേക സംഘത്തെ, അല്ലെങ്കിൽ സേനയെ പറയുന്ന പേരാണ് കോൽക്കാർ എന്ന്. പഴശ്ശിരാജയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ആയിരുന്നു അല്ലേ, ബ്രിട്ടീഷുകാരായിരുന്നു സബ് കളക്ടർ. അപ്പം അവർ പുൽപ്പള്ളിയിൽ നിയമിച്ച 1200 പോലീസുകാരടങ്ങിയിട്ടുള്ള പ്രത്യേക സേനയെ പറയുന്ന പേരെന്താണ്? കോൽക്കാർ എന്നാണ്. പഴശ്ശിരാജ മരണമടഞ്ഞ വർഷം 1805 നവംബർ 30 വയനാട്ടിലെ മാവിലത്തോട് എന്ന സ്ഥലത്താണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. 2022 UP അസിസ്റ്റന്റ് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നമ്മൾ എക്സാമിൻ്റെ ഒക്കെ സമയത്ത് ശരിയായത് ശരിയല്ലാത്തത് എന്നുള്ളൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ശരിയല്ലാത്തതായിരിക്കും ചോദിച്ചിട്ടുണ്ടാകും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ശരിയായത് ഏതാണെന്നുള്ള എടുത്ത് എഴുതും അല്ലേ. അപ്പോൾ എന്നാലും ആ ഒരു ഇത് മാറിപ്പോകരുത് കേട്ടോ, കൺഫ്യൂഷൻ വന്നു പോകരുത്, നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക. അപ്പം പഴശ്ശിരാജയെക്കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ എ, കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. ശരിയല്ലേ, കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം, അതുകൊണ്ട് തന്നെ കോട്ടയം രാജ്യത്തിൻ്റെ രാജകുമാരനായിരുന്നു. അടുത്തത്, 17 അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നയിച്ചു. ഓക്കെ, അടുത്ത സി ക്വസ്റ്റ്യൻ, കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്?
പഴശ്ശിരാജ. പഴശ്ശിരാജ ആരംഭിച്ച ഗറില്ല യുദ്ധം മുറ ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ വരുത്തി. അപ്പം അദ്ദേഹം ഗൊറില്ല യുദ്ധമുറയാണ് അല്ലെങ്കിൽ ഗൊറില്ല യുദ്ധതന്ത്രമാണ് പയറ്റിയത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണ് പഴശ്ശിരാജയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതിൽ ശരിയല്ലാത്ത കാര്യം ഏതാണ്? ബി ആണ് അല്ലേ. 17th century അവസാനത്തിൽ മൈസൂർ രാജ്യത്തിനും പിന്നീട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കുമെതിരെ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് നയിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഓർത്തിരിക്കാനുണ്ട്. പഴശ്ശി കലാപ കാലത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടമാണ് അഞ്ചരക്കണ്ടി. രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടക്കം കുറിച്ചത് അഞ്ചരക്കണ്ടി എന്ന സ്ഥലത്താണ്. രജിസ്ട്രേഷൻ സമ്പ്രദായത്തിന് ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ച സ്ഥലമാണ് അഞ്ചരക്കണ്ടി എന്ന് പറയുന്നത്. ഇപ്പം ഈ അഞ്ചരക്കണ്ടി തന്നെയാണ് എന്ത്, ബ്രിട്ടീഷ് കാലത്ത് അല്ലെങ്കിൽ പഴശ്ശി കലാപ കാലത്ത് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലുതും അതുപോലെ തന്നെ ആദ്യത്തേതുമായിട്ടുള്ള കറുവത്തോട്ടം. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രം സംവിധാനം ചെയ്താരാണ്? ഹരിഹരനാണ്. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് ഹരിഹരനാണ്. പഴശ്ശി കലാപം പ്രമേയമാക്കി കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരാണ്. അപ്പം ആ ഒരു ചലച്ചിത്രത്തിൻ്റെ തിരക്കഥ എഴുതിയത് MT വാസുദേവൻ നായരും അത് സംവിധാനം ചെയ്തത് ഹരിഹരനുമാണ്. കൂടാതെ കേരളവർമ്മ പഴശ്ശിരാജയുടെ ചരിത്രം വർണ്ണിച്ചുകൊണ്ട് കൈതക്കൽ ജാതവേദൻ രചിച്ച കൃതിയാണ് വീരകേരളം മഹാകാവ്യം എന്നത്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം രചിച്ചത് KK കുറിപ്പാണ്. അതുപോലെ പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം രചിച്ചത് മുണ്ടക്കയം ഗോപിയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കിയ കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ KM പണിക്കരാണ് അല്ലേ. അപ്പം അദ്ദേഹത്തെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കരാണ്. അദ്ദേഹം തന്നെയാണ് ആ ഒരു കേരളസിംഹം എന്ന ചരിത്ര നോവൽ എഴുതിയത്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയതാണ് പഴശ്ശിരാജ ആത്മഹത്യ ചെയ്തതെന്ന് പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം എന്ന്. ഓക്കെ, അപ്പം തൻ്റെ വജ്രമോതിരം വിഴുങ്ങിയിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന്, അല്ലെങ്കിൽ അദ്ദേഹം വധിക്കപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കേരളസിംഹം എന്ന ഈ നോവലിൽ പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ വജ്രമോതിരം വിഴുങ്ങിയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ്. ഓക്കെ, നമ്മൾ നേരത്തെ തോമസ് ഹാർവി ബേബറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആരാണ് അദ്ദേഹം? പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവി ബേബർ. അദ്ദേഹത്തെ കുറിച്ച് നോക്കാം. 1805 December 31 മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർ ആയി അയച്ച കത്തിലൂടെ പഴശ്ശിരാജാവിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഒരു പ്രക്ഷോഭകാരിയാണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിലുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യം ഉണ്ടായിരുന്നു. തൻ്റെ മരണത്തിനു പോലും മായ്ക്കാനാവാത്ത വിധത്തിൽ ഈ നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയിലൂടെ സീമയിലെത്തുന്ന സഹോദരങ്ങൾ പുലർത്തി പോന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തോമസ് ഹാർവർ ബേബർ മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർക്ക് അയച്ചിട്ടുള്ള കത്തിലൂടെ പഴശ്ശിരാജയെ കുറിച്ച് പറയുന്നതാണിത്. 2020 UP അസിസ്റ്റൻ്റ് എക്സാമിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? സർദാർ KM പണിക്കരാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഈ പഴശ്ശിരാജയെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്, അത് നമുക്ക് കൺഫ്യൂഷൻ വരാവുന്ന കാര്യങ്ങളാണ്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിൽ. അതുപോലെ പഴശ്ശി മ്യൂസിയം കോഴിക്കോട്. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിലാണ് വയനാട്ടിലെ. അതുപോലെ പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ മട്ടന്നൂരിലാണ്. അപ്പം മാറിപ്പോവരുത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിൽ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്ത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. അതുപോലെ പഴശ്ശിരാജ കോളേജ് പുൽപ്പള്ളിയിൽ വയനാട്ടിൽ ജില്ലയിലെ. പഴശ്ശിരാജ NSS കോളേജ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിൽ. അപ്പോൾ ഇതോട് കൂടി പഴശ്ശി വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് വേലുത്തമ്പിയും പാലിയത്തച്ഛനും. മലബാർ ഏരിയയിലെ പഴശ്ശിരാജയാണെന്ന് പറഞ്ഞു അല്ലേ. തിരുവിതാംകൂർ ഏരിയയിലാണ്
വേരുത്തമ്പി തെളവ് വരുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ തിരുവിതാംകൂറിൽ ആദ്യകാല ചെറുത്തുനിൽപ്പ് സമരങ്ങൾ സംഘടിപ്പിച്ച ആളാണ് വേലുത്തമ്പി തെളവ. കൊച്ചിയിൽ സാമ്രാജ്യത്തിനെതിരെ സമരം നടത്തിയത് പാലിയത്തച്ഛനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്, തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയത് വേലുത്തമ്പി തെളവയും കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം നടത്തിയത് പാലിയത്തച്ഛനുമാണ്. പാലിയത്തച്ഛൻ്റെ ഫുൾ നെയിം പാലിയത്ത് കോമിയച്ചൻ എന്നാണ്. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷുകാർ ഇടപെടുകയും തുടർന്ന് നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പരമാധികാരം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് കലാപം നടത്തിയവരാണ് ഇരുവരും, വേലുത്തമ്പി തെളവയും പാലിയത്തച്ഛനും. നാട്ടുരാജ്യങ്ങളുടെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ബ്രിട്ടീഷ് ഇടപെടുകയും തുടർന്ന് അവിടുത്തെ ഭരണാധികാരം ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും ചെയ്ത് അല്ലെങ്കിൽ അവരുള്ള അധികാരികൾക്ക് അവിടുത്തെ ഭരണം നഷ്ടപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ആണ് ഇരുവരും കലാപം നടത്തിയത്. അവിട്ടൻ തിരുനാളിൻ്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി തെളവ. വേലുത്തമ്പി തെളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. പാലിയത്തച്ഛൻ്റെ യഥാർത്ഥ പേര് പാലിയത്ത് കോമിയച്ചൻ എന്നും വേലുത്തമ്പി തെളവയുടെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പകരാമൻ എന്നും. വേലുത്തമ്പി തെളവയുടെ ജന്മദേശം എന്ന് പറയുന്നത് കൽക്കുളത്താണ്. കൽക്കുളത്തെ തലക്കുളം എന്നും പറയും. അത് കന്യാകുമാരി ജില്ലയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി തെളവയുടെ തറവാട്ട് നാമം എന്നത് തലക്കുളത്ത് വീട് എന്നാണ്. വേലുത്തമ്പി തെളവ തിരുവിതാംകൂറിൽ ദിവാനായിട്ടുള്ള വർഷം 1802 അപ്പം തിരുവിതാംകൂറിലെ ദിവാനായിട്ടുള്ള വർഷം 1802 ഓക്കെ. പണ്ട് കാലത്ത് സെക്രട്ടേറിയറ്റിന് ഹജൂർ കച്ചേരി എന്നാണ് പറയാം. അപ്പോൾ കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ചത് വേലുത്തമ്പി തെളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചതും വേലുത്തമ്പി തെളവ തന്നെയാണ്. വേമ്പനാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനായിരുന്നു വേലുത്തമ്പി തെളവ. ഇതൊക്കെ അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. കൊല്ലത്ത് ഹജൂർ കച്ചേരി, അതായത് ഇന്നത്തെ സെക്രട്ടേറിയറ്റ്, സ്ഥാപിച്ചത് വേലുത്തമ്പി തെളവയാണ്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി തെളവയാണ്. അതുപോലെ തന്നെ വേമ്പനാട്ടു കായലിലെ പാതിരാമണൽ ദ്വീപിനെ കൃഷിയോഗ്യമാക്കിയ ദിവാനും അദ്ദേഹം തന്നെയാണ്. തിരുവിതാംകൂർ നായർ ബ്രിഗേഡിൻ്റെ അലവൻസ് കുറയ്ക്കാൻ തീരുമാനിച്ച വേലുത്തമ്പി തെളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹളയാണ് തിരുവിതാംകൂർ പട്ടാള ലഹള എന്നറിയപ്പെടുന്നത്. 1804 ഇപ്പം എന്തായിരുന്നു തിരുവിതാംകൂർ പട്ടാള ലഹള എന്ന് പറയുന്നത്? തിരുവിതാംകൂർ നായർ ബ്രിഗേഡ് അലവൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച വേലുത്തമ്പി തെളവയുടെ നീക്കത്തിനെതിരെ നടന്ന ലഹള. തിരുവിതാംകൂറിൻ്റെ ആദ്യ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെയായിരുന്നു വേലുത്തമ്പി തെളവ പ്രതിഷേധിച്ചത്. തിരുവിതാംകൂറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായിട്ട് ഇടപെടുന്നതിൻ്റെ എതിരെയായിട്ടായിരുന്നു വേലുത്തമ്പി തെളവ പ്രതിഷേധങ്ങൾ നടത്തിയത്. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് നിയമിതനായത് കേണൽ മെക്കാളെയായിരുന്നു. 1800 തിരുവിതാംകൂറിലെയും കൊച്ചിയെയും ബ്രിട്ടീഷ് റെസിഡൻ്റായിട്ട് നിയമിക്കപ്പെട്ടത് കേണൽ മെക്കാളെയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിക്കാൻ കാരണമായ ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1805. രാജ്യത്തിന് വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന റദ്ദാക്കിയത് കേണൽ മെക്കാളെയായിരുന്നു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് വേലുത്തമ്പിയെ സഹായിച്ചത് പാലിയത്തച്ഛനാണ്. കൊച്ചി പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വ്യക്തിയല്ലേ. അവർ കോഴിക്കോട് സാമൂതിരിയുമായും മൗറീഷ്യസിലെ ഫ്രഞ്ചുകാരുമായും രഹസ്യ ആശയവിനിമയം നടത്തി. വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛൻ്റെയും സംയുക്ത സൈന്യം മെക്കാളയുടെ ഭവനം ആക്രമിച്ചത് 1808 December മെക്കാളയുടെ വീട് ആക്രമിച്ചത് പാലിയത്തച്ഛനും വേലുത്തമ്പി തെളവയും കൂടി ചേർന്നാണ്, 1808 December. എന്നാൽ മെക്കാളെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ വേലുത്തമ്പിയുമായുള്ള സഖ്യം പാലിയത്തച്ഛൻ ഉപേക്ഷിച്ചു. 1809 വേലുത്തമ്പി തെളവ ജീവത്യാഗം ചെയ്യുന്നത്, അതായത് ആത്മഹത്യ ചെയ്യുന്നത്. വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രമാണ് മണ്ണടി ക്ഷേത്രം. പത്തനംതിട്ടയിലെ മണ്ണടി ക്ഷേത്രത്തിലാണ് വേലുത്തമ്പി തെളവ ആത്മഹത്യ ചെയ്തത്. വേലുത്തമ്പിയെ പിടികൂടാൻ കൽപ്പന പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണിത്തമ്പി. ഇനി വേലുത്തമ്പി തെളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗൽ. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി തെളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല, തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന സ്ഥലത്ത്.
ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി ക്ഷേത്രത്തിൽ. അദ്ദേഹത്തിൻ്റെ മൃതശരീരം ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിയ സ്ഥലമാണ് കണ്ണൻമൂല. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. അദ്ദേഹം മരിച്ച ആ ഒരു സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്, മണ്ണടിയിൽ, പത്തനംതിട്ട ജില്ലയിൽ. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായിട്ടുള്ള കോളേജാണ് VTMNSS കോളേജ് തിരുവനന്തപുരം. ധനുവച്ചപുരം എന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിലെ ധനുവച്ചപുരം എന്ന സ്ഥലത്താണ് ഈ ഒരു കോളേജ് സ്ഥിതി ചെയ്യുന്നത്. വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേപ്പിയർ മ്യൂസിയത്തിലാണ് വേലുത്തമ്പി ദളവയുടെ വാൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേലുത്തമ്പി ദളവയെക്കുറിച്ച് പറയുന്നത്. ഇനി കഴിഞ്ഞ 2020 UP അസിസ്റ്റൻറ്റ് എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിലെ ധീര ദേശാഭിമാനിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ ജനന സ്ഥലം ഏത്? എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? തലക്കുളത്ത്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ് കുറിച്ചിയ കലാപം അല്ലേ. അപ്പം അതിനു മുൻപ് മറ്റൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്, കുണ്ടറ വിളംബരം. എന്താണ് കുണ്ടറ വിളംബരം? കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരിയാണ് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1809 ജനുവരി 11. 1984 മകരം 1 കേട്ടോ, നോക്കണ്ട. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച വർഷം. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്തത് എന്ത് വിളംബരത്തിലൂടെയാണ്? കുണ്ടറ വിളംബരത്തിലൂടെയാണ്. ദക്ഷിണ ഇന്ത്യയിലെ കൊളോണിയൽ വിരുദ്ധ സമരത്തിൻ്റെ നാഴികക്കല്ല് എന്നറിയപ്പെടുന്നതും കുണ്ടറ വിളംബരമാണ്. സാധാരണ ജനതയുടെ, ജനങ്ങളുടെ സാമ്പത്തിക ദുരിതങ്ങൾക്കാണ് ഈ ഒരു കുണ്ടറ വിളംബരം ഊന്നൽ നൽകുന്നത്. കുണ്ടറ വിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം. കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ദളവ മുന്നോട്ട് വെച്ച പ്രധാന ആശയം എന്താണ്? യൂറോപ്യന്മാർ ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരികളായി സ്വയം പ്രഖ്യാപിക്കുന്ന ആശയം. ഓക്കെ, ഇതാണ് അദ്ദേഹം ആ ഒരു കുണ്ടറ വിളംബരത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. യൂറോപ്യന്മാർ എന്താണ്, ഉപയോഗശൂന്യമായ സ്ഥലങ്ങളുടെ പരമാധികാരികളായിട്ട് അവർ ഏറ്റെടുക്കുക എന്നുള്ള ആ ഒരു ആശയം. കുണ്ടറ വിളംബരം നടന്ന കാലത്തെ തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിരുന്നു കേണൽ മെക്കാളെ. അപ്പം അദ്ദേഹമായിട്ടാണ് വേലുത്തമ്പി ദളവ യുദ്ധം ചെയ്തത് അല്ലേ. കുണ്ടറ വിളംബരാനന്തരം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം. ഈ ഒരു വിളംബരത്തിന് ശേഷം നടന്ന യുദ്ധമാണ് കൊല്ലം യുദ്ധം, 1809 ജനുവരി 15. നെക്സ്റ്റ് കുറിച്ചിയ കലാപം. കുറിച്ചിയ കലാപം ആരംഭിച്ച വർഷം 1812 മാർച്ചിലാണ്. കുറിച്ചിയ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത് രാമനമ്പിയാണ്. രാമ മൂപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. രാമനമ്പി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കുറിച്ചിയ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ് രാമനമ്പി, ഗോത്രവർഗത്തിൻ്റെ കേട്ടോ. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം എന്നറിയപ്പെടുന്നതും കുറിച്ചിയ കലാപമാണ്. ഇത് നടന്നിട്ടുള്ളത് വയനാട്ടിലാണ്. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതായിരുന്നു ഈ ഒരു കുറിച്ചിയ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. അതുപോലെ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ അവർ ആദിവാസികളെ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം ആദ്യം ഈ ഒരു ഗോത്രവർഗ്ഗക്കാർ കൃഷി ചെയ്തിട്ടായിരുന്നല്ലോ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കുകയും അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ നികുതി അടയ്ക്കേണ്ട ഒരു സമ്പ്രദായം കൊണ്ടുവരികയും ചെയ്തു. നികുതി പണമായിട്ട് തന്നെ അടയ്ക്കണമെന്ന് നിബന്ധന വയ്ക്കുകയും ചെയ്തു. അങ്ങനെ പണമായിട്ട് അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അതുപോലെ ജന്മിമാർ കൂടെ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്നതോടുകൂടി ഈ താഴ്ന്ന ജാതിക്കാർക്ക്, ഗോത്രവർഗ്ഗക്കാർക്ക് അവരുടെ ഭൂമി പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പൈസയായിട്ട് കൊടുക്കാൻ കഴിയാഞ്ഞാൽ അവരെന്ത് ചെയ്യും, കടമായിട്ട് പലിശയ്ക്ക് പൈസ കൊടുക്കുന്നവരുടെ നിന്ന് കടം വാങ്ങും. അങ്ങനെ അത് തിരിച്ചടയ്ക്കാതെ ആകുമ്പോൾ അവരുടെ കൃഷിഭൂമി അവർക്ക് വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയൊക്കെ വരും. അങ്ങനെ ഇതൊക്കെയാണ് കുറിച്ചിയ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് പറയുന്നത്. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയതും ആ നികുതി പണമായിട്ട് തന്നെ അടയ്ക്കണം എന്നുള്ള നിബന്ധന വെച്ചതും, അതുപോലെ തന്നെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ ഭൂമി ബ്രിട്ടീഷുകാർ ഏറ്റെടുക്കും, ഇതൊക്കെയാണ് അവർക്ക് ഈ ഒരു കുറിച്ചിയ കലാപത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയെ കുറിച്യരുടെയും കുറുമ്പരുടെയും തണ്ടു ഭൂമികൾ പിടിച്ചെടുത്തതിൻ്റെ കാരണം പഴശ്ശി കലാപത്തിൽ ഈ ഗോത്രജനത പങ്കെടുത്തതിൻ്റെ പ്രതിഷേധത്തിലായിരുന്നു. അപ്പം എന്താണ് പറയുന്നത്? നമ്മൾ നേരത്തെ പഴശ്ശി വിപ്ലവം പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, പഴശ്ശിരാജയെ കുറിച്ച കുറുമ്പ വിഭാഗക്കാർ
സഹായിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ദേഷ്യമാണ് ഈ ഗോത്ര വിഭാഗക്കാർക്കെതിരെയുള്ള ചൂഷണം നടത്താൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്. കുറിച്യരുടെ മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് തോമസ് വാർഡൻ. അതുപോലെ ഗോത്രവർഗ്ഗക്കാർ ഏത് കൃഷിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വെട്ടിച്ചുട്ടു കൃഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃഷിയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കൃഷിഭൂമിയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തിട്ടുള്ളത്. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് പറഞ്ഞ വ്യക്തിയാണ് TH ബേബർ. ഓക്കെ, ഈ ഒരു കുറിച്ചേ കലാപം എന്ന് പറഞ്ഞാൽ അത്രയും ശക്തിയേറിയൊരു പ്രക്ഷോഭം തന്നെയായിരുന്നു. അപ്പം TH ബേബർ പറയുന്നത് കുറിച്ചേ കലാപം ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഈ രാജ്യം തന്നെ ഗോത്രവർഗ്ഗക്കാരുടെ കീഴിലായി പോയേനെ എന്നാണ്. അപ്പം അത്രയും ശക്തിയാണ് അല്ലെ, അത്രയും പ്രക്ഷോഭമാണ് ആ ഒരു കുറിച്ച് കലാപത്തിലുണ്ടായിരുന്നത്. കുറിച്ച് കലാപത്തിൻ്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നതായിരുന്നു. കുറിച്ച് കലാപത്തിൻ്റെ മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാർ, അതായത് ബ്രിട്ടീഷുകാർ, വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്നത്. കുറിച്ച് കലാപം അടിച്ചമർത്തിയത് 1812 May 8 പ്ലാക്കച്ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി തുടങ്ങിയവർ ഏറ്റുമുട്ടലിൽ വധിക്കപ്പെടുകയും മറ്റൊരു പ്രമുഖ നേതാവായ വെൺകോലൻ കേളുവിനെ തൂക്കിലേറ്റുകയും ചെയ്തു ഈ ഒരു കലാപത്തിൽ. ബ്രിട്ടീഷുകാർ രാമനമ്പിയെ വധിച്ചത് 1812 May 1 രാമനമ്പി ആരെയാണെന്ന് നമുക്കറിയാലേ, കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് രാമനമ്പി. അദ്ദേഹത്തെ രാമമൂപ്പൻ എന്നും പറയും. കുറിച്ച കലാപത്തിൽ കുറിച്ചരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗമായിരുന്നു കുറുമ്പർ. കുറിച്ചരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നോക്കി, ഈ ഒരു സമരം അടിച്ചമർത്തിയത് 1812 May 8 1812 May 1 ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിക്കുന്നത്. അദ്ദേഹമാണ് ഈ ഒരു കുറിച്ചേ കലാപം നയിച്ചത്. കൂടാതെ കുറിച്ച കലാപത്തിൽ കുറിച്ചരുടെ കൂടെ പങ്കെടുത്ത മറ്റൊരു ആദിവാസി വിഭാഗമാണ് കുറുമ്പർ. ഇനി കഴിഞ്ഞ 2020 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, കുറിച്ച കലാപം നടന്ന വർഷം ഏത്? 1812. അടുത്തത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കറണ്ട് ഫാക്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ഗോത്ര സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇതിൽ നമ്മൾ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി വിപ്ലവം, വേലുത്തമ്പിയും പാലിയത്തച്ഛനും, കുണ്ടറ വിളംബരം, കുറിച്ച കലാപം, ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് കേരള നവോത്ഥാനമാണ്. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, കുര്യാക്കോസ്, ഏലിയാസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളെക്കുറിച്ച് നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോരുത്തരുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, കൂടെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം, നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.